അസ്സലാമുഅലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ഒരു വ്ളോഗാണ്. എന്തായാലും വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ ഇനി നമ്മൾ വീഡിയോ കാണാം. അങ്ങനെ ഇത് രാവിലെ ഞാൻ ടെറസിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ രാവിലെ ടെറസിൽ വന്ന് ഫ്രഷ് അരക്ക് കൊള്ളുമ്പോൾ നല്ല ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ കിട്ടും. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ ഗ്രീനറിയൊക്കെ കാണാൻ നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ എന്തായാലും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കാര്യം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാം. അങ്ങനെ ഇതാ ഇനി ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ശരിക്കും ഞാൻ ടെറസിൽ ഇരുന്ന് റിട്ടേൺ വന്നപ്പോൾ അമ്മി ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് ഗ്ലിംസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയാപ്പം പ്ലസ് ഉള്ളിക്കറിയാണ് കേട്ടോ. നല്ല അടിപൊളി കോംബോ ആണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഡീറ്റെയിലായിട്ട് കവർ ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി ചെക്ക് ചെയ്യുക. അങ്ങനെ ഇടിയപ്പമൊക്കെ സ്റ്റീം ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ ഫ്ലെയിമിൽ ഉള്ളിക്കറിക്കായിട്ടുള്ള കാര്യങ്ങളും നോക്കാനായിട്ട് പ്രഷർ കുക്കറിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അനിയൻ്റെ ലഞ്ച് ബോക്സിനായിട്ടുള്ള ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അവൻ ലഞ്ച് പാക്കാണ് കേട്ടോ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് സിമ്പിൾ റെസിപ്പീസാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇന്ന് കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് സിമ്പിളായിട്ടുള്ള ഒരു ബീൻസ് മസാല പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ഒരു പാനിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കിട്ടിയ ശേഷം ഒരു മീഡിയം സൈസ് സവോല, ഒരു മീഡിയം സൈസ് തക്കാളി, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് മസാല ഐറ്റംസൊക്കെ ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 to 3 സെക്കൻഡ് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലാസൊക്കെ ബീൻസിൽ നല്ലോണം മിക്സായി കിട്ടണം കേട്ടോ. അത്ര വരെ മിക്സാക്കി എടുത്താൽ മതി. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ലിഡ് വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് ഒരു 5 to 7 minutes വരെ മാത്രം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ബീൻസൊക്കെ വേവുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി വയ്ക്കാനായിട്ടോ. ശരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പണി അങ്ങ് ഈസി ആയിട്ട് നമുക്ക് തോന്നിക്കും. എല്ലാം അവസാനം ചെയ്യുകയാണെങ്കിൽ കുറേ പണിയാണ് കേട്ടോ. അപ്പം കിട്ടുന്ന ഗ്യാപ്പിൽ ഇതൊക്കെ ചെയ്ത് വയ്ക്കുക. അങ്ങനത്തെ ബീൻസും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. നമ്മളുടെ ബീൻസ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബീൻസ് എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കുക. ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് റൈസ് കൂടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവന് പാക്ക് ചെയ്യാനല്ലേ. പിന്നെ അവനങ്ങ് പ്ലെയിൻ റൈസിനെക്കാളും ഇങ്ങനെ വെറൈറ്റി റൈസാണ് കേട്ടോ ലഞ്ചിൽ കഴിക്കാൻ താല്പര്യം. അതുകൊണ്ട് തന്നെ മിക്കുള്ള ദിവസങ്ങളിലും വെറൈറ്റി റൈസാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഒരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, ഇതിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കിട്ടിയ ശേഷം ഒരു ടീസ്പൂൺ കടുക്, പിന്നെ ഏതെങ്കിലും ഒരു ദാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് ഞാൻ സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2-3 ഡ്രൈ റെഡ് ചില്ലി, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത് ജസ്റ്റ് ഒന്ന് 2 to 3 സെക്കൻഡ് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് റൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും ഈ റൈസിൽ കുറച്ച് പുളിവെല്ലം ഞാൻ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണെങ്കിലും ലഞ്ച് ബോക്സിനൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം സമാധാനത്തിൽ ഇരിക്കുക കേട്ടോ. ശരിക്കും രാവിലെ നല്ല തിരക്കായിരിക്കും. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് റിലാക്സായി ഫോണൊക്കെ നോക്കിയിട്ട് പിന്നെ ആയിരിക്കും കിച്ചണിൽ കയറി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നോക്കുന്നത്. ഇന്നൊരു സാധാ ലഞ്ചാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അരിയൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ റൈസ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ സമാധാനത്തിൽ കറി പ്രിപ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം ചോറ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെള്ളം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പയർ കറിയാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന. നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു കറി ഐറ്റമാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കറിക്ക് ഒരു മസാല ആവശ്യമുണ്ട്. ഒരു മുഴി തേങ്ങ, ഒരു 3 മീഡിയം സൈസ് തക്കാളി, 1 ടേബിൾ സ്പൂൺ ജീരകമാണ് കേട്ടോ. പക്ഷേ ഇത് അരയ്ക്കുന്ന സമയത്തിൽ കറണ്ട് അങ്ങ് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കറണ്ട് തന്നിട്ട് വേണം മസാല ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അത് ആ ഗ്യാപ്പിൽ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള അരി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് സാധാ പച്ചരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 6 to 7 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടും. അങ്ങനെത് റൈസും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റൈസും ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിൽ തന്നെ അബ്ബ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അബ്ബക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായ പ്രിപ്പയർ ചെയ്യുക. ശരിക്കും എൻ്റെ വീട്ടിൽ എല്ലാവരും ടീ അഡിക്റ്റാണ് കേട്ടോ. എത്ര പ്രാവശ്യം കൊടുത്താലും കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നേരത്തെ എനിക്കും ഇതുപോലെ അഡിക്ഷനായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു ശീലമില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ കുടിക്കാറുണ്ട്. അപ്പാക്ക് ചായക്ക കൊടുത്തിട്ട് ബാക്കിയുള്ള പനി നോക്കല്ല. ശരിക്കും ഇനി കറി മാത്രം പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പയർ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളയ്ക്കുമ്പോൾ നല്ല എന്താ പറയുക, ക്ലീനായി കിട്ടും. ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. ആ പർപ്പസിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പയറൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് അമ്മയുടെ എനിക്ക് മസാല അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയർ കുക്കാക്കാനുള്ള ആവശ്യമില്ല കേട്ടോ. നമ്മൾ പ്രഷർ കുക്കറിലാണ് കറി പ്രിപ്പയർ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതാ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വാട്ടറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനി ഒരു പ്രഷർ കുക്കർ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചുവെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാം ഒരുമിച്ച് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കറി ഐറ്റം വേണമെങ്കിലും പറയാം. പിന്നെ ഇതിൽ ഏത് വെജീസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വീട്ടിൽ വെജീസ് ഒന്നും ഇല്ലായിരുന്നു. വഴുതനങ്ങ മാത്രം അവൈലബിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു മീഡിയം സൈസ് ലെമൺ സൈസിലുള്ള പുളി കുറച്ച് നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ പുളിപ്പനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. പ്രത്യേകിച്ച് ഇതിന് അളവൊന്നുമില്ല. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് കറി ഒന്ന് ടെമ്പറിങ് ചെയ്തെടുക്കാം, അതായത് താളിച്ചെടുക്കാം കേട്ടോ. അതിനൊരു തടുക്ക പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കിട്ടിയ ശേഷം കടുക്, ചെറിയ ഉള്ളി, ഡ്രൈ റെഡ് ചില്ലി, പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കറിയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മൾ പ്രിപ്പയർ ചെയ്ത സൂപ്പർ ടേസ്റ്റി ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള പയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതിൽ പൊട്ടേറ്റോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ഫ്ലേവറാണ്. എന്തായാലും ഈ ഒരു രീതിക്ക് ഈ കറി ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ല ഇതുപോലെ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദെൻ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.